ശ്രീ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈ ഐഎഎസ് ഉദ്യോഗസ്ഥന്റെ പണി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ഐഎഎസ് ഉദ്യോഗസ്ഥന്റെ പണി കള്ളക്കടത്തുകാർക്ക് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുക, സ്വന്തം ഫ്ളാറ്റിൽ കള്ളക്കടത്തുകാരെ താമസിപ്പിക്കുക, അവരോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്യുക, അതാണ് പിന്നെ ആരാരെയാണ് തിരുത്തേണ്ടത്? അതെ വിനു, വിനുവിനോട് പൂർണ്ണമായും യോജിക്കും. ഞാൻ പറഞ്ഞ ജീർണത എവിടെയാണ്? ബ്യൂറോക്രസിയിൽ ജീർണത, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ജീർണത. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലെ ജീർണത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർത്തേണ്ടത് ആരാണ്? ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഞങ്ങളല്ല ഉത്തരവാദികൾ, ഇത് ബ്യൂറോക്രസിയാണ് എന്ന് പറഞ്ഞൊഴിയാനാവില്ല. ഞാൻ ആ വിശദമായ വിശാലമായ ആ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ഇവിടെ അടിമുടി തെറ്റുപറ്റി ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴക്കം ശിഷ്യൻ എന്ന് പറഞ്ഞത് കേരള ഭരണത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് പറയാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കടന്നു കയറാൻ വയ്യാത്ത യോഗ്യതയില്ലാത്ത പലരും അവിടെ കടന്നു കയറിയിരിക്കുന്നു. അവർ ഭരണത്തെ നിയന്ത്രിക്കാൻ വന്നിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രി കണ്ടില്ല എന്നെങ്ങനെ വിശ്വസിക്കും? ഞാൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഈ അവസരത്തിൽ കുറ്റപ്പെടുന്നില്ല, പക്ഷേ സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഭവിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അതവിടെ നടന്നിരിക്കുന്നു. ഇത് വി ഹാവ് ടു ഗോ ഫോർ എ ക്ലെൻസിങ്. ഒരു ഏജിയൻ തൊഴുത്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ പൊതുഭരണം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുറ്റക്കാരാണ് എന്നല്ല, പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു കഴിഞ്ഞു. ഇനിയൊരു തിരുത്തൽ ആവശ്യമാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒരാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ തീരുന്ന ഒരു കാര്യമല്ല ഇത്. സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ സമൂലമായ അഴിച്ചുപണി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സമ്മൺ ഹാസ് ടു ക്ലീൻ ദിസ് ഏജിയൻ സ്റ്റേബിൾ. ഇത്രത്തോളം 45 വർഷമായി ഞാൻ പൊതുഭരണ രംഗത്തിരുന്നിട്ട് ഇത്രത്തോളം അധപ്പതിച്ച പൊതുഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതൊരു വലിയ വിപത്തായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരെ ഒറ്റയ്ക്ക് എടുത്ത് പേരെടുത്ത് കുറ്റം പറയില്ല, പക്ഷേ വിനു ബ്യൂറോക്രസിയിലെ ജീർണതയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ജീർണത വന്നിട്ടുണ്ട്. ഒരിക്കൽ ഇതേ വിഷയം തന്നെ കേന്ദ്രത്തിലുണ്ടായി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ടി കൃഷ്ണമാചാര്യക്കെതിരെ മുന്ദ്ര കേസിൽ അഴിമതി ആരോപണം വന്നു. പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തെന്നോ, ഞാനല്ല ഉത്തരവാദി, എന്റെ ഫിനാൻസ് സെക്രട്ടറി ഉദ്യോഗസ്ഥനാണ് ഉത്തരവാദിയെന്ന് എം സി ചക്ല പറഞ്ഞു. ആ സിദ്ധാന്തം ഇന്നും നിലനിൽക്കുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഒരു പോലീസുകാരൻ്റെയോ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെയോ വീഴ്ചയായോ പാളിച്ചയോ കണക്കാതെ നമ്മുടെ പൊതുഭരണത്തിൽ വന്ന അടിസ്ഥാനപരമായ ഒരു ജീർണതയായി കണക്കാക്കി ഉടനടി നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.